അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളരെയധികം സന്തോഷത്തിലാണ്, വളരെയധികം സന്തോഷത്തിലാണ്. കാരണം പരിശുദ്ധമായ റമദാൻ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു മാസം കൂടിയുള്ളൂ, ഇനി ഒരു മാസം കൂടിയുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിലാണ്. കാരണം ഒരു സുന്നത്തിനൊരു ഫർളിൻ്റെ കൂലി, ഒരു നന്മയ്ക്ക് ഇരട്ടി കൂലി, എല്ലാത്തിനും ഇരട്ടി ഇരട്ടി പ്രതിഫലങ്ങളാണ്. നോമ്പ് പിടിക്കാൻ പറ്റും, ധാരാളം നന്മകളിൽ നമുക്ക് മുന്നേറാനായിട്ട് സാധിക്കും, ദിക്കറുകൾ വർദ്ധിക്കാനായിട്ട് സാധിക്കും. കുറേ നമ്മൾ അതിനു വേണ്ടി തയ്യാറാവുക. ഞാൻ വീണ്ടും വീണ്ടും എൻ്റെ ഫാമിലിയുടെ അടുത്ത് എല്ലാ വീഡിയോയിലും ഞാനിത് പറയുന്നത് നിങ്ങളെ വെറുപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, ഞാൻ നിങ്ങളെ ഒന്ന് തയ്യാറാക്കാൻ വേണ്ടി. ഞാൻ പറയാത്തതിൻ്റെ പേരിൽ നിങ്ങൾ അതിൽ എന്തെങ്കിലും ഒരു വീഴ്ച വരുത്താതിരിക്കാൻ വേണ്ടിയിട്ട് കൂടിയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇൻഷാ അള്ളാ നിങ്ങൾ തയ്യാറാവുക, അതിനുവേണ്ടി മാനസികമായും ശാരീരികമായും നിങ്ങൾ തയ്യാറാവുക. ധാരാളം നന്മകൾ കരസ്ഥമാക്കാൻ സാധിക്കുന്ന വഴികളിലൂടെ എല്ലാം നിങ്ങൾ സഞ്ചരിക്കുക. അള്ളാഹു നമുക്ക് എളുപ്പമാക്കിത്തട്ടെ. പരിശുദ്ധമായ റമദാനിലോട്ട് നമ്മളെല്ലാവരെയും എത്തിക്കുമാറാകട്ടെ. അതിനുള്ള ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും എല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കബൂലാക്കുമാറാകട്ടെ. അടുത്ത റമദാനിൽ നമ്മൾ ഉണ്ടാവുമോ എന്നറിയില്ല. നമ്മൾ ചെയ്ത എല്ലാ അമലുകളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വാലിഹായ അമലായിട്ട് സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ലീനിൻ്റെ യായിനെ പറ്റിയിട്ടാണ്. ലീനിൻ്റെ യാ അറബി ഭാഷയിൽ 29 അക്ഷരങ്ങൾക്ക് വരുമ്പോൾ എങ്ങനെ വായിക്കണം എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നോക്കിയത്. ആ വീഡിയോ കാണാത്തവർ ഞാൻ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നേരെ ആ വീഡിയോയിൽ പോകാനായിട്ട് സാധിക്കും. ഈ വീഡിയോ കഴിഞ്ഞിട്ട് പോയാൽ മതി കേട്ടോ. അപ്പോൾ ലീനിൻ്റെ യാ കൂട്ടക്ഷരത്തിൽ വരുമ്പോൾ എങ്ങനെ വായിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ബാബുൽ ഇൽമിന്റെ പുതുപുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ റാഷിദ് അൽ ഖുമാരി. ജഗമാകെ പടച്ച് വരച്ച് തുണച്ച് തുണച്ച് നയിച്ച് പുരാനെ വിളിച്ച് വിണ്ടാനേ വിണ്ടാനേ ഗുണം പൂണ്ടാനേ. ലീനിൻ്റെ യാ കൂട്ടക്ഷരത്തിൽ വരുമ്പോൾ എങ്ങനെ വായിക്കണം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇത് ഞാൻ മൊത്തത്തിൽ നിങ്ങൾക്കൊന്ന് കൂട്ടി വായിച്ചു തരാം, അതിനുശേഷം ഹിജ്ജ ചെയ്തും ഞാൻ വായിച്ചു തരാം. അപ്പൊ ശ്രദ്ധിക്ക. ഐന ഐന ഐ ലീനിൻ്റെ യാ. സ്വൈഫു സ്വൈ ലീനിൻ്റെ യാ. അബവൈഹി വൈ സുക്കൂണിലെ യാനുമ്പ് ഫത്ഹ് വന്നിട്ടുണ്ട് അല്ലേ. സുക്കൂണിലെ യാനുമ്പ് ഫത്ഹ് വന്നാൽ ലീനിൻ്റെ യാ ആണ്. സുക്കൂണുള്ള വാവിന് മുൻപ് ഫത്ഹ് വന്നാലും ലീനിൻ്റെ വാവാണ്. യാഇന് മുൻപ് ഫത്ഹ് വന്നാലും ലീനിൻ്റെ യാ ആണ്. ഓക്കെ. യാ ലൈതനി യാ ലൈതനി ലൈ ലീനിൻ്റെ യാ. ഔഹൈത ഔഹൈത ഹൈ ലീനിന്റെ വാവും വന്നിട്ടുണ്ട്, ലീനിന്റെ യാവും വന്നിട്ടുണ്ട്. സുക്കുള്ള യാഇന് മുൻപ് ഫത്ഹ്, സുക്കുള്ള വാവിന് മുൻപ് ഫത്ഹ്, രണ്ടും വന്നിട്ടുണ്ട്. ലാ റൈബ ലാ റൈബ ലാ റൈബ ലാ ഇവിടെ മദ്യന്റെ അലിഫ് ഉണ്ട്. റൈ സുക്കുള്ള യാഇന് മുൻപ് ഫത്ഹ്, ലീനിന്റെ യാ ആണ്. ഐനൈനി ഐനൈനി ഐ നൈ രണ്ട് ലീനിന്റെ യാ ഒരു ഉദാഹരണത്തിൽ വന്നിരിക്കുന്നു. രണ്ട് ലീനിന്റെ യാ രണ്ട് ലീനിന്റെ യാ വരുന്നുണ്ട്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നവും ഇല്ല. ലീനിന്റെ യാ. സുലൈമാനു സുലൈമാനു ലൈ ലീനിന്റെ യാ. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്ക് ഹിജ്ജ ചെയ്ത് പറഞ്ഞുതരാൻ വേണ്ടി പോവാണ്. ഐന ഹംസ ഹയ ഫത്ഹ് ഐ നൂൻ ഫത്ഹ് ന ഐന ഐ ലീനിന്റെ യാ. സ്വൈഫു സ്വാദിയ ഫത്ഹ് സ്വൈ ഫാ ദമ്മു ഫു സ്വൈഫു ഇവിടെ ഏതാണ് ലീനിന്റെ യാ? ഓക്കെ. അബവൈഹി ഹംസ ഫത്ഹ് അ ബാ ഫത്ഹ് ബ അബ വാവ് യാ ഫത്ഹ് വൈ അബവൈ ഹാ കസ്ര ഹി അബവൈഹി ലീനിന്റെ യാ. യാ ലൈതനി യാ ലൈതനി യാ നീട്ട് ഫത്ഹ് യാ ലാം യാ ഫത്ഹ് ലൈ യാ ലൈ താ ഫത്ഹ് താ യാ ലൈത നൂൻ യാ നൂനാണ്ട് ഇവിടെ ഒരു പുള്ളി മുകളിൽ കാണുന്നുണ്ടോ? പുള്ളി മുകളിൽ നൂനുണ്ട്. നൂൻ യാ കസ്ര നീ യാ ലൈത നീ ദില്ലീനിന്റെ യാ ഏതാണ്? ലൈ ഔഹൈത ഔഹൈത ഹംസ വാവ് ഫത്ഹ് ഔ ഹാ യാ ഫത്ഹ് ഹൈ ഔഹൈ താ ഫത്ഹ് താ ഔഹൈത ലീനിന്റെ യാ. ലാ റൈബ ലാം അലിഫ് ഫത്ഹ് ലാ റായ ഫത്ഹ് റൈ ലാ റൈ ബാ ഫത്ഹ് ബ ലാ റൈബ റൈ ലീനിന്റെ യാ. ഐനൈനി ഐൻ യാ ഫത്ഹ് ഐ നൂൻ യാ ഫത്ഹ് നൈ ഐനൈ നൂൻ കസ്ര നി ഐനൈനി ഐയും ലീനിന്റെ യായിൽ പെടും, നെയ്യും പെടും.
കാരണം സുക്കൂണിലെ യാഇന് മുമ്പ് ഫത്ഹാണ്. ഗൈരി ഗൈൻ യാ ഫത്ഹ് ഗൈ റാ യാ കസ്റ ദീ ഗൈരി ഗൈ ദീനിന്റെ യാ സുലൈമാനു സുലൈമാനു സീൻ വംസു ലാം യാ ഫത്ഹ് ലൈ സുലൈ മീം നീട്ട് ഫത്ഹ് മാ സുലൈമാ നൂൻ വംനു സുലൈമാനു ലൈ ദീനിന്റെ യാ. അപ്പോൾ ലീനിൻ്റെ യാ മനസ്സിലാക്കാൻ വലിയ എസ് എസ് എൽ സിയും ബി കോം ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഈ തജ്വീദ് പഠിക്കാനും വലിയ പാടൊന്നുമില്ല, വളരെ സിമ്പിളാണ്. പരിശുദ്ധമായ ഖുർആൻ പഠിക്കാനായിട്ട് അത്ര വലിയ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നുമില്ല. ഒന്ന്, നമ്മൾ മാനസികമായിട്ട് തയ്യാറാവുക എന്നുള്ളതാണ്. രണ്ട്, നമുക്ക് മാനസികമായിട്ട് നമ്മൾ തയ്യാറാണ്, പക്ഷെ ഇടക്ക് നമുക്ക് ഇതേപോലെ തന്നെ പല കാര്യത്തിൻ്റെ പേരിൽ ആ തയ്യാറാവലിൽ ചോർച്ച വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പേഴ്സണൽ ട്രെയിനറുടെ അത്യാവശ്യം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പോൾ ഒറ്റയ്ക്ക് പഠിക്കാൻ പറ്റുന്നില്ല, പിന്നീട് പഠിക്കാമെന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ബാബുൽ ഇൽമിൻ്റെ അതിൻ്റെ 6 മന്ത് തജ്വീദിൻ്റെ കോഴ്സ് ഉണ്ട്, അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾ നോക്കാനായിട്ടൊരു അധ്യാപകനുണ്ടാവും, നിങ്ങളെ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യാനായിട്ട് വേറൊരു അധ്യാപകനുണ്ടാവും, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് പഠിക്കാനായിട്ട് സാധിക്കും, 24 hours സപ്പോർട്ട് ഉണ്ടാവും, ഫുൾ ഫ്രീഡം നമുക്ക് നൽകി നിങ്ങൾക്ക് കുറഞ്ഞ സമയം കൊണ്ട് വലിയൊരു റിസൾട്ട് ഉണ്ടാക്കി തീർക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുക. ആലോചിച്ച് നിൽക്കരുത്, സമയം വളരെ കുറവാണ്, റമദാനിന് കുറച്ച് ദിവസമേ ഉള്ളൂ, ഒരു മാസമേ ഉള്ളൂ. അപ്പോൾ ആലോചിച്ച് നിങ്ങൾ നിങ്ങളുടെ സമയം വേസ്റ്റ് ആക്കരുത്. ഈ വീഡിയോ പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അതേപോലെ തന്നെ ഷെയർ ചെയ്യുക. കമൻറ്റും ഷെയറും മസ്റ്റാണ്, കാരണം ഇത് ധാരാളം പേരിലോട്ട് എത്താനായിട്ടുള്ളൊരു വഴിയാണ്. നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നതും ലൈക്ക് ചെയ്യുന്നതും അതേപോലെ തന്നെ നിങ്ങൾ സ്റ്റാറ്റസ് വാട്സപ്പിലിടുന്നത്, നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പ്സും മറ്റു ഗ്രൂപ്പ്സിലെല്ലാം നിങ്ങൾ ധാരാളമായിട്ട് ഇതേപോലെ വീഡിയോസ് ഷെയർ ചെയ്യുക. ധാരാളം പേർക്ക് പഠിക്കട്ടെ, നന്മകളിൽ അവരെത്തട്ടെ, അവർ പഠിക്കുന്നതിൻ്റെയും അവർ ചെയ്യുന്നതിൻ്റെയും നന്മകൾ നമുക്കും കിട്ടട്ടെ. ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.